ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോരോ കവറുകൾ തയ്ച്ചെടുത്തൊക്കെയാണ്, ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ തയ്ച്ചെടുത്ത തുണിയിലാട്ട് വെക്കൽ. അപ്പോൾ അതിനൊക്കെ ഞാൻ ഒരു ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ഒക്കെ അതിലിട്ട് കൊടുക്കും. അത് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ തുണിയിൽ വെച്ച് കൊടുത്താൽ എപ്പോഴും അത് ഫ്രഷായി കണ്ടു തന്നെ ഇരിക്കും. പിന്നെ ഞാൻ എടുത്ത് വെക്കണ ഈ തൊട്ടിപ്പാത്രത്തിൽ തക്കാളി കഴിയുകയാണെങ്കിൽ ടേബിളിൽ ഒന്നായിട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് അധികം പൊയ്ത്ത് തിരഞ്ഞു നോക്കിയാണ് എടുത്തത്. അങ്ങനെ സെറ്റാക്കി വെക്കണ ഇതാട്ടത്. അപ്പോൾ നോമ്പായപ്പോൾ ഞാൻ അങ്ങനെ നല്ലോണം പൊയ്ത്തത് വേറെ, ജസ്റ്റ് പൊയ്ത്തത് വേറെ, അങ്ങനെ മൂന്ന് തരമാക്കിയിട്ട് തിരിച്ച്. അധികം പൊയ്ത്ത് വരുന്നത് ജസ്റ്റ് തക്കാളി വേവിച്ചിട്ട് അരച്ചെടുക്കാനോ തക്കാളി താളിച്ചെടുക്കാനോ ഒക്കെ എടുക്കുക ചെയ്യലിട്ടാ. അപ്പോൾ ഉള്ളികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളികളും ഇതിപ്പോൾ ഞാൻ കുറച്ചേ കാണിക്കണുള്ളൂ, കുറച്ച് വള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാത്തതാണ്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് എണ്ണ ബോട്ടിലാക്കി വെക്കാണ്ട് എണ്ണയൊക്കെ ആട്ടിക്കൊടുന്ന് ഊറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കായി പൊടി പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം നമ്മളെ പണികൾ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെളുത്തുള്ളിയും ചീരുള്ളിയും ഒക്കെ തൊലിച്ച് കഴുകിയിട്ട് ഇങ്ങനെ തുണിയിലോ പിന്നെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ എന്തിലെങ്കിലും ഇട്ട് പിന്നെ വളർത്തിയെടുക്കുകയാണ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടില്ല, തുണിയിൽ നല്ല തിരുമ്പി കേകി വൃത്തിയാക്കിയ തുണിയിലാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇഞ്ചി നല്ലവണ്ണം തൊലി കളയലില്ല, ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു തുണിയിൽ വെച്ച് വളർത്തിയെടുക്കുക. അതേപോലെ വെളുത്തുള്ളി ആയാലും അധികം തോല് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ മൂക്കെന്ന് പറയല്ലോ, അതായത് നെട്ടിഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതി. അധികം തോല് കളഞ്ഞ് പോയിട്ടെന്ന് വെച്ചെങ്കിൽ ഇത് വഴുവഴുപ്പായിട്ട് വരും. അതേപോലെ ഇഞ്ചിയും തന്നെ നല്ലോണം തോല് കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. വെളുത്തുള്ളിൻ്റെ കുറഞ്ഞ തോലും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ രുചി നഷ്ടപ്പെടാതെ നിൽക്കുക. നമുക്ക് ഒരു മാസം ഒന്നര മാസം വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കേടും വരില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കണ്ട് അരച്ച് വെക്കണമെന്ന്, പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും, വെളുത്തുള്ളി കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം, അത്രക്കുമാണ് നമ്മൾ എടുക്കേണ്ടത്. അതേമാതിരി ഇഞ്ചി കൂടുതൽ വെളുത്തുള്ളി കുറവ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചതിന് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് വലുതും ചെറുതും വ്യത്യാസപ്പെടുത്തിയാണ് വെക്കുന്നത്. ചെറുത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വെച്ചാൽ, ഇത് നന്ന ചെറുത് ഞാൻ ഇപ്പോൾ യൂസിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോമ്പിൻ്റെ 2 ദിവസം മുന്നേ എടുത്ത വീടിയാണ്. അപ്പോൾ ഇത് നോമ്പിൻ്റെ തലേന്നാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. ഓരോരോ തിരക്ക് കാരണങ്ങൾ കൊണ്ട് റെഡിയാക്കി ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുമാതിരി ചീരുള്ളിയും തന്നെ വലുത് അടിയിലാക്കി വെച്ചു, അതിൽ കുറച്ച് കുറവുള്ളത് ഞാൻ മേലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് വെളുത്തുള്ളി കൊണ്ട് ഉണക്കമുളക് വാങ്ങിയിട്ട് വേണം. അതായിട്ട് ഒരു സമ്മന്തി കൂടി ഉണ്ടാക്കി വെച്ചാൽ സൂപ്പറാണ്. അതേമാതിരി പിന്നെ ബീട്രൂട്ട് സമ്മന്തി ഇതൊക്കെ റെഡിയാക്കി വെക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഓരോരോ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി സെറ്റാക്കി വരുന്നേ ഉള്ളൂ. അത് അങ്ങപ്പോൾ ഇതേമാതിരി ഇതേ ബോക്സിലാക്കിയാൽ വെക്കും. അപ്പോൾ ഞാൻ നോൻപിന് വേണ്ടിയിട്ട് ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പണിക്കാരും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ മീനിങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മീനിങ്ങനെ അധികം ആവശ്യമില്ല. ഈ പ്രാവശ്യത്തെ റമദാനിൽ പുലർച്ചയ്ക്ക് കഞ്ഞി എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. ഡ്രൈവർക്ക് ചോറ് മതിയായിരുന്നു, നമുക്ക് ഏതായാലും കുഴപ്പമില്ല. എന്തായാലും രണ്ടാൾ നോമ്പില്ലാത്ത ഡ്രൈവർമാരുണ്ട്, അതായത് ഹിന്ദുക്കളുണ്ട്. അപ്പോൾ ഒരിക്കൽ അതായാലും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു വിഷയമല്ല. അപ്പോൾ ഇതാ മീനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഉണ്ണിത്തണ്ടിൻ്റെ അച്ചാറാണ്, ഇത് മിക്സഡ് അച്ചാറാണ്, പിന്നെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള. ഇത് ഉണ്ണിത്തണ്ട് ഉപ്പിലിട്ടതാണ്. നോമ്പാകുമ്പോൾ നമുക്ക് പുലർച്ചെ കഞ്ഞിക്കൊക്കെ വേണമെങ്കിൽ കുടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഇത് നാരങ്ങ ഉപ്പിലിട്ടതാണ്, ഇത് പാലായിക്കൊക്കെ ഉള്ള അവല്. അതേമാതിരി 2-3 തേങ്ങ ഞാൻ ചെറുതാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും തേങ്ങ അങ്ങനെ പൊടിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കലാണ്. പൊടിച്ചിട്ടാട്ടോ അപ്പോൾ യൂസ് ചെയ്യൽ. ഗരം മസാലപ്പൊടി ഇതിപ്പോൾ ഉണ്ടാക്കിയതല്ല, ഇതൊരു 5-6 മാസമായി. ഞാൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴായാലും ഇതേപോലെ ഒരു ബോട്ടിൽ നിറച്ചാണ് ഉണ്ടാക്കി വെക്കലാണ്. വെച്ചിട്ട് അതിൻ്റെ രുചിയൊന്നും നഷ്ടപ്പെടില്ല. കുറച്ച് ചൂടാക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് എടുക്കൂല, ഇതിൽ നിന്ന് ചെറിയ കുപ്പിക്ക് എടുത്തിട്ട് ആണ് യൂസ് ചെയ്യൽ. ഇത്ര തോനൊന്നും ഞാൻ സാധാരണ ഇപ്പോൾ നോമ്പായതുകൊണ്ട് കുറച്ച് തോന എടുത്ത് വെച്ചതാണ്, അപ്പോൾ എന്നും ആവശ്യമുണ്ടല്ലോ. അതേപോലെ നോമ്പായതുകൊണ്ട് കുരുമുളകും കുറച്ച് തോനെടുത്ത് വെച്ചതാണ്. ഇത് 5-6 മാസം മുന്നേ പൊടിച്ച് വെച്ചതാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് പൊടിച്ച് വെച്ചതാട്ടോ. ഇത് ഇങ്ങനെ ഓരോരോ ബോട്ടിൽ നിറച്ചാണ് ഞാൻ റെഡിയാക്കി വെക്കൽ. അതേമാതിരി ഇറച്ചി ഓരോ ദിവസത്തേക്കുള്ളത് ഞാൻ കവറിലാക്കിയിട്ട് വെച്ചൊക്കെയാണ്.
അപ്പോൾ അങ്ങനെ വെച്ചാൽ ഓരോ ദിവസത്തേക്ക് ഉള്ളതുകൊണ്ട് എടുക്കുക. പിന്നെ അധികം നമുക്ക് യൂസിങ് വരില്ലല്ലോ. ഇത് ഞാൻ യേശുക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കന് ഇത് അധികം എരിവില്ലാതെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓൾക്ക് അങ്ങനെ കഞ്ഞി കൊടുക്കാൻ ഒക്കെ കൂടി നല്ലതാണല്ലോ വിചാരിച്ച്. പിന്നെ ചീരുള്ളി ഒരു 1.5 കിലോ തൊലിച്ച് വെച്ചിട്ട്, അപ്പം അന്ന് ചെറുത് ഞാൻ കണ്ട് മാറ്റി വെച്ചതാണ്, അതിൻ്റെ അടിയിൽ വലിയതുണ്ട് കേട്ടോ. ഇങ്ങനെ തുണി ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് 1.5 കിലോ ചീരുള്ളിയാണ് തൊലിച്ച് വെച്ചത്. കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട് സെറ്റാക്കി വെക്കാന്നുള്ളത്. എനിക്ക് അതേപോലെ തന്നെ ഒരു 1.5 കിലോ വെളുത്തുള്ളി ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു 1.5 കിലോന് എടുത്തിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ചായച്ച് വെച്ചിട്ടുള്ളത്. അത് ഒരേ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒരേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്ര വെച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി കഴുകിയതിൻ്റെ ശേഷം നല്ലോണം തുണിയിലിട്ട് ഒലർന്ന് വെച്ചതിൻ്റെ ശേഷമാണ് ഇത് ഇങ്ങനെ അരച്ച് വെക്കൽ. ഒരു കുഴപ്പവും വരില്ല. ഇത് കുറച്ച് കസകസ് വേവിച്ച് വെച്ചതാണ്. നമ്മൾ ജ്യൂസിലൊക്കെ ഇട്ടിട്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എനർജി കിട്ടും. അതായത് നമുക്ക് ഭയങ്കര ക്ഷീണവും ഇതൊന്നും വരില്ല. ഇങ്ങനെ കസകസ് റെഡിയാക്കി വെച്ചാൽ ഇത് 1 സ്പൂണോ 2 സ്പൂണോ ഇട്ടാൽ മതി. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഇത് അതിനകത്തൊന്നും യൂസ് ചെയ്യില്ല. അപ്പം ഇത്രയാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവലും ഇതേപോലെ ഒരുപാട് 2 ബോക്സ് പിന്നെ കുപ്പിയിലുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം അതിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കല, ഇട്ട് കൊടുക്കാന്നുള്ളവർക്ക് അങ്ങനെ ചെറിയ ചെറിയ ഇതിലാക്കി വെക്കലാണ് കേട്ടോ. പിന്നെ കുറിയേരി വാങ്ങിച്ചിട്ടിട്ട്, അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മളെ നോമ്പിങ്ങനെ തയ്യാറെടുപ്പ്. പിന്നെ ഞാൻ ഇതിൽ മസാലകൾ ഉണ്ടാക്കി വെക്കലുണ്ട്. ചിക്കൻ പൊരിക്കാൻ, പിന്നെ കോഴി പൊരി, എന്താണ്, ബീഫിനായാലും മീനിനായാലും ഒക്കെ ഒരേ മസാല മതി. അപ്പോൾ ആ ഒരു മസാല ഞാൻ റെഡിയാക്കി വെക്കലുണ്ട്. ഈ പ്രാവശ്യം എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല. ഇൻഷാല്ലാ പിന്നെ അങ്ങനെ കുറേ ദിവസം സാവധാനമായിട്ട് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അതിന് വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ അമ്മയടുത്ത് തൊലിച്ചതുണ്ടല്ലോ. പിന്നെ ഞാൻ അപ്പോൾ അതിലേക്ക് വല്യുള്ളി ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ് സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി വെച്ചുകാണ്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു റമദാനിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ നോമ്പിൻ്റെ തലേന്നാണ് ഞാൻ അത് റെഡിയാക്കി വീഡിയോ ഇട്ടുന്നത്. ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പാക്കാക്കിയതാണ് കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ഇങ്ങനെ 5-5 ലിറ്റർ ഉണ്ടാകുമ്പോൾ എനിക്ക് സുഖം അതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ക്യാനിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. സാധാരണ ഞാൻ ഇത് എന്താ ചെയ്യല്, അൾമാറിൻ്റെ ഉള്ളിലാട്ടോ വെക്കല്. അപ്പോൾ ഈ പ്രാവശ്യം അൾമാറിൻ്റെ ഉള്ളിൽ വെക്കണില്ല. വേണ്ടോ, ഒന്നാകെ കരിമ്പലടിച്ച മാതിരി ആവുകയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് കഴുകിയെടുക്കാൻ, ഇത് കോറക്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കോറക്സ് ഇട്ട് നല്ലോണം വരച്ച് റെഡിയാക്കി എടുക്കണം. സാധാരണ ഞാൻ ഇതിലാണ് വെക്കൽ. ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഞാൻ പിന്നെ പഴയ വെളിച്ചെണ്ണയാണ്. ആദ്യം കാണിച്ചത് പുതിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതേമാതിരി കണ്ടോ ഇങ്ങനെ രണ്ട് വരും. ഇത് വെള്ളിയിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് കറുപ്പ് നിറം വന്നിട്ട് ഭയങ്കര വൃത്തിയാടാണ്. അപ്പോൾ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് വിചാരിച്ചു, തീരെ വൃത്തിയില്ല എന്നുള്ള ഒരു തോന്നൽ അമ്മയ്ക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അളമാറിലുള്ളത് മാറ്റിയിട്ട് അങ്ങനെ പിന്നെ സ്റ്റോർ റൂമിൽ വെച്ചത്. ഈ പ്രാവശ്യം ഒന്ന് അങ്ങനെ ഒന്ന് സെറ്റാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്.